നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതുകൊണ്ട് നാല് കാശ് സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ വേറെ നല്ലത് വേറൊന്നുമില്ല എന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയത്ത് വളരെ നല്ല വഴികളുണ്ട്. അതും കാര്യമായി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാതെ. ഇന്ന് നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു മാസം കുറഞ്ഞത് 100,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ബിസിനസിനെ കുറിച്ച്. എന്റെ പേര് ശല്യാം. ഞാൻ ഓൺലൈൻ ബിസിനസ് കോച്ചും സ്റ്റാർട്ടപ്പ് സ്ട്രാറ്റജിസ്റ്റുമാണ്. അതെ, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ അതിശയോക്തിപരമായി യാതൊന്നും തന്നെ ഇല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം, ഓൺലൈനിലൂടെ നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നതിനെ കുറിച്ചാണ്. പകർന്നു നൽകുക എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ആളുകൾ സത്യത്തിൽ നല്ല രീതിയിൽ അവർക്ക് ഉപദേശം നൽകാൻ ആളെ ലഭിക്കാതെ അവർ നഷ്ടം തിരിയുകയാണെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോടാണെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലോണം ഇതിനെ നല്ല അറിവുള്ള ഒരാൾ ഇരിക്കുന്നത് ചിലപ്പോൾ ബോംബെയിലായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും, അല്ലെങ്കിൽ മദ്രാസിലായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും. ഈ കാണുന്ന ആളുകളെ നേരിട്ട് പോയി കണ്ട് അവരുടെ ഉപദേശം സ്വീകരിച്ച് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. നല്ല ഒരു ഉപദേശകരെ, അവരെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഉപദേശകരെയും, അവരെ വഴിയിലേക്ക് നയിക്കുന്ന, അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും അവർ കണ്ടുമുട്ടിയാൽ നന്നായിരുന്നു എന്ന് വളരെയധികം പേർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും നല്ല സാധ്യതയും. ഇവിടെ ഏറ്റവും പ്രധാനം, താങ്കളുടേതായിട്ടുള്ള മേഖലയിൽ നല്ല ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, താങ്കൾ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറായിരിക്കാം. മാത്തമാറ്റിക്സ് ടീച്ചറായിരിക്കാം എന്ന് മാത്രമല്ല, താങ്കൾ ചിലപ്പോൾ സ്കൂളിൽ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെയും വീട്ടിലേക്ക് എത്തി വീട്ടിലിരുന്നു കൊണ്ട് ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് പലർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ സയൻസ് ടീച്ചർ ആയിക്കോട്ടെ, സാധ്യമല്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വീട്ടിൽ ഒന്നാമത്തെ കാര്യം പല തിരക്കുകളുണ്ടാവാം, വീട്ടിലെ സ്ഥലം ഉണ്ടാവാം എന്നറിയില്ല, ഇത്രയും കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൂടാതെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ അവർ ആകെ ക്ഷീണിച്ച് അവശരായിട്ടായിരിക്കും വരിക. ഇതെല്ലാം പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അതിനു പകരം ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ. ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ ഓൺലൈനിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്ര എളുപ്പമായ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാവരുടെയും വീട്ടിലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് പുതിയതായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. മാതാപിതാക്കൾക്കും കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കണം, അവരെ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാത്രിയും പുറത്തേക്ക് വിടാതെ തന്നെ അവരെ കാര്യമായ രീതിയിൽ നല്ല രീതിയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ബിസിനസ്സുകാരും. ബിസിനസ്സുകാർക്ക് നല്ലൊരു ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ആരുടെയെങ്കിലും ഉപദേശം തേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ഇതിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് ആ ബിസിനസ് നിർത്തിയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അതായത് കാലത്ത് 8 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഷോപ്പ് തുറക്കുകയും രാത്രി 8 മണിയോ 9 മണിയാവുമ്പോൾ അടിച്ച് പോവുകയും ചെയ്യുന്നവർക്ക് ഇടയിൽ ഒരാളെ കണ്ടെത്തി അവരുമായി സംസാരിക്കാനുള്ള സമയം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക്, നിങ്ങൾ അതിൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, മാർക്കറ്റിംഗിലായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സിലായിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് ഫയലിംഗിലായിരിക്കാം, അല്ലെങ്കിൽ ലീൻ മാനേജ്മെന്റിലായിരിക്കാം, ഇങ്ങനെ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ വീതം അല്ലെങ്കിൽ 1.5 മണിക്കൂർ വീതം രാത്രി 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ ഇവർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ പറ്റില്ലേ? അതും വേറെ എവിടെയുമല്ല, സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട്. താങ്കൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല,
സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുമായി അവർക്ക് വേണ്ട പ്രചോദനം നൽകുക, അവരെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. താങ്കളുടെ എക്സ്പീരിയൻസ്, താങ്കൾ നേടിയ അനുഭവ പരിജ്ഞാനത്തിലൂടെ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ബിസിനസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന ഗുണം വളരെയധികമായിരിക്കും. താങ്കളുടെ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്മയായിരിക്കും അത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ വീട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെലവുകളും വളരെ കുറവായിരിക്കും. യാത്രയുടെ ചെലവുകളില്ല, ഒരു റൂം റെന്റ് ഇല്ല, പിന്നെ അത് കൂടാതെ തന്നെ വേറെ അഡ്വാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആകെ ആവശ്യം വരുന്നത് എന്താണ്? ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഒരു വെബ് ക്യാമറ, പിന്നെ ഒരു ഹൈസ്പീഡ് ഇന്റർനെറ്റ് മാത്രം. ഒരു ടയർ 3 സിറ്റിയിൽ ജീവിക്കുന്ന എനിക്ക് തന്നെ ഇപ്പോൾ 5G സ്പീഡുള്ള ഇന്റർനെറ്റാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഏതൊരാൾക്കും ഈ മേഖലയിൽ ഓൺലൈൻ കോച്ചിങ് ഈ എന്ന മേഖലയിൽ നല്ലവണ്ണം ചോദിക്കാൻ കഴിവുള്ള ഒരു സമയമാണിത്. എന്ന് മാത്രമല്ല, ഇതിന്റെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് 2025 ആകുമ്പോഴേക്കും ലോകം പിടിച്ചെടുക്കാൻ പോകുന്ന രണ്ട് ബിസിനസ്സുകൾ, ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പിന്നെ രണ്ടാമത്തേത് ഓൺലൈൻ ബിസിനസ് കോച്ചിങ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ആണ്. അതായത് ഓൺലൈനിലൂടെ അവർക്ക് വിദ്യാഭ്യാസം പകരുക, അവർക്ക് അറിവ് പകരുക. നിങ്ങളുടെ താങ്കളുടെ എന്തെല്ലാം അനുഭവങ്ങൾ താങ്കൾക്കുണ്ടോ ആ അനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. ആ അനുഭവങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർക്കറിയാം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ള കാര്യം. അത്രയും സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ദിവസം $1 ബില്യൺ ബിസിനസ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. $1 ബില്യൺ എന്ന് അലഞ്ഞു നോക്കും, അത് ചെറിയ ഒരു എമൗണ്ട് ആണോ? അല്ല, വളരെ വലിയ എമൗണ്ട് തന്നെയാണ്. ആ $1 ബില്യൺ ബിസിനസിന്റെ സാമ്രാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയ സമയവും ഇത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ, നമ്പർ 1, ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ ഒരേ ഒരു രാജ്യം 35 വയസ്സിന് താഴെ 60% അധികം ജനങ്ങൾ ഉള്ള ഒരേ ഒരു രാജ്യം ലോകത്തിൽ ഇന്ത്യ മാത്രമാണ്. രണ്ടാമത്തേത്, ഇവിടെ വീടുകളിൽ ശൗചാലയങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഓരോരുത്തരുടെ വീടുകളിലും 5 ഉം 10 ഉം മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉള്ള വീടുകളാണ് ഇന്ത്യയിൽ. അതും ഏറ്റവും നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വീടുകളാണ് ഇവിടെ. പിന്നെ 3, ഏറ്റവും മികച്ച അവസരം, അതായത് ഇപ്പോൾ എല്ലാവരെയും വളരെയധികം പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു വലിയ ഒരു മഹാ ദുരന്തമാണ് കൊറോണ. അതുപോലെ നേരത്തെ ഉണ്ടായ പ്രളയം. ഈ മാതിരിയുള്ള സമയങ്ങളിൽ എല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കി ഉദാഹരണത്തിന് കൊറോണ കൊണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് പേർ അവർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പൊ കടകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ഥാപനങ്ങൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തിന് കളിക്കണങ്ങൾ പോലും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ദിവസം ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല, ഇത് എങ്ങനെ തടയാൻ പറ്റുമെന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും, ഇത്രയും ഉണ്ടെങ്കിലും, ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ വീട്ടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഹോം അറസ്റ്റ് ഹൗസ് അറസ്റ്റ് എന്നെല്ലാം പറയില്ലേ. അതുപോലെ നമ്മൾ പുറത്തു പോയി ഈ മാതിരിയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമേ ഇല്ല. വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നു. വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്നു. എന്ന് മാത്രമല്ല, ഇത് വളരെ മഹത്തരമായ ഒരു കാര്യം. ഇവർക്കെല്ലാം ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഉദ്ദേശം തന്നെ കുറഞ്ഞത് 50,000 സ്റ്റാർട്ടപ്പ്നേഴ്സിന്, 50,000 പേരെങ്കിലെയും ഓൺലൈനിലൂടെ കോച്ചിങ് നടത്തി വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ഇത് അവർ നേരിട്ട് 1-to-1 അല്ലെങ്കിൽ നേരിട്ട് വന്നിരുന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരുന്ന ചെലവ് വളരെ കൂടുതലായിരിക്കും. എന്റെ ഓരോ മണിക്കൂറിനും ഞാൻ ചാർജ് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇത് 1-to-1 അല്ല, ഇത് 1-to-many ആണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് 25-ഓ 30-ഓ ആളുകളായിരിക്കും. വിവിധ സ്ഥലങ്ങളിൽ, ചിലവർ ഇന്ത്യയിൽ നിന്നായിരിക്കും, ചിലവർ ജപ്പാൻ US നിന്നായിരിക്കും, ചിലവർ മലേഷ്യയിൽ നിന്നായിരിക്കാം, പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരായിരിക്കും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർക്ക് ഞാൻ പകർന്നു നൽകുന്ന അറിവുകൾ, എല്ലാവരുമായിട്ട് ഒരേ സമയം
വെറും ഞാൻ ചെലവാക്കുന്നത് ആഴ്ചയിൽ വെറും 1.5 മണിക്കൂർ മാത്രം, ഏറിപ്പോയാൽ 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും പേര്, 30 പേർക്ക് 40 പേർക്ക് അവരുടെ പാഠങ്ങൾ ഞാൻ പകർന്നു നൽകുകയാണ്. ഇങ്ങനെ ഓരോ ആഴ്ചയും അതിനവർക്ക് ചെലവാക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു, സത്യം പറഞ്ഞാൽ ഒരു ഷർട്ടും പാൻറ്റും എടുക്കുന്ന തുക പോലും വരില്ല. ഇത്രയും വലിയ അറിവ് അവർക്ക് ലഭിക്കുന്നു. അവർക്ക് കാര്യം എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള, ശരിക്കും സത്യത്തിൽ നമ്മൾ മുഖത്തോടെ മുഖം നോക്കിയാണ് പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യേണ്ട, എന്ത് ചെയ്യൂ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നേരിട്ടിരിക്കുന്ന പോലെ തന്നെയാണ്. അവർക്ക് ആ ഗുണം ലഭിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നതുകൊണ്ട് ഇതേ അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ നേരത്തെ ഫേസ് ചെയ്ത പലരും ഇവിടെ ഉണ്ടാവും, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ അനുഭവങ്ങൾ അവർക്ക് അറിയാൻ കഴിയുന്നു, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാൻ കഴിയുന്നു, അവർക്ക് പല തെറ്റുകളും ഒഴിവാക്കി മുന്നേറാൻ കഴിയുന്നു. ഇത്രയും സാധിക്കുന്ന ഒരു വളരെ ശക്തമായ ഒരു മീഡിയമാണ് ഓൺലൈൻ കോച്ചിങ്. അത് നിങ്ങൾക്കും ആർക്കും ചെയ്യാൻ കഴിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ഭാഷ ഒരു പ്രശ്നമാണ്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ മലയാളമാണെങ്കിൽ ആ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷ തമിഴാണെങ്കിൽ, ഇംഗ്ലീഷ് ഹിന്ദി ആണെങ്കിലോ ഇംഗ്ലീഷ് ആയാലോ അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കൂ. ആ ഭാഷയിൽ പറഞ്ഞ് കൊടുക്കാൻ സത്യത്തിൽ ആളുകൾ കുറവാണ് എന്നുള്ളതാണ് സത്യം. ആളില്ല മലയാളത്തിൽ സത്യത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ബിസിനസ്സുകാർക്ക് ഒരു വഴികാട്ടിയാവാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പേർ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരും. ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ ആലോചിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് മാത്രമല്ല, കമന്റ് ബോക്സിൽ ഹെൽപ്പ് മീ എന്ന് ടൈപ്പ് ചെയ്യാം. ഹെൽപ്പ് മീ എന്ന് ടൈപ്പ് ചെയ്യൂ, താങ്കൾക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തുതരാം. ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഇതിൽ നിങ്ങൾക്ക് വെറും വളരെ തുച്ഛമായ ഒരു ഇൻവെസ്റ്റ്മെന്റും മാത്രമേ വരുന്നുള്ളൂ. ഓരോരുത്തരും സമ്പാദിക്കുന്നത് 100,000 മുകളിലാണ്. എന്ന് മാത്രമല്ല, വളരെ 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 അധികം ആളുകളെയാണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്കത് മിസ്സാക്കണോ? ഈ നല്ല സാധ്യതകൾ ഒഴിവാക്കണോ എന്ന് ആലോചിക്കും. സോ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ട ശേഷം താങ്കളുടെ കമന്റ് എഴുതുക. താങ്കളുടെ ഫീഡ്ബാക്കുകൾക്ക് ഞാൻ അപ്പോഴപ്പോഴും മറുപടി തരുന്നതായിരിക്കും. ഈ സന്ദർഭം ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി നോക്സ് വൺസ് എന്നാണ് പറയുക. ഇതൊരിക്കൽ കിട്ടുന്ന സാധ്യത വൈകിയാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അത് ഉപയോഗപ്പെടുത്തുക. നന്ദി. നമസ്തേ.